നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ടവരൊക്കെ എണ്ണ തേച്ച് കുളിക്കുന്നതിൽ വളരെയധികം വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അവരൊക്കെ പ്രഭാതത്തിൽ തലനിറയെ എണ്ണ തേച്ച് ശരീരത്തിലൊക്കെ എണ്ണ തേച്ച് എന്നും കുളിക്കുമായിരുന്നു. അവർക്ക് അതിൻ്റേതായ ആരോഗ്യ പ്രതിരോധ ശേഷിയും അതുപോലെ സൗന്ദര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പുതിയ തലമുറയിലേക്ക് കാണുന്ന സമയത്ത് ഇത് പിന്നെ ഈ എണ്ണ തേക്കുക എന്നുള്ളത് ഒരു ചടങ്ങായി മാറുകയും ചിലർ ഈ ഫാഷൻ്റെയൊക്കെ കാരണം പിന്നെ എണ്ണ തേക്കാതെയായി. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരുപാട് ചർമ്മരോഗങ്ങളും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഇവർക്കുണ്ടായി. അതവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മളെല്ലാവരും തീർച്ചയായിട്ടും ശരീരത്തിൽ എണ്ണ തേച്ച് കുളിക്കുക. കുളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ഒരു ആരോഗ്യ ഗുണം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ എണ്ണ തേക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലരും അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആരും തന്നെ നമ്മൾ ശരീരം മൊത്തം എണ്ണ തേക്കും, പക്ഷേ നമ്മൾ കാൽപാദത്തിൻ്റെ അടിയിൽ എണ്ണ തേക്കുന്നതിന് പലരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ കാൽപാദത്തിൻ്റെ അടിയിലും എണ്ണ തേക്കണം. ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതായത് ഈ കാൽപാദത്തിൻ്റെ പ്രധാനമായിട്ടും കാൽപാദത്തിൻ്റെ അടിയിലുണ്ടാകുന്ന ഈ പരിപരിപ്പ് അതുപോലെയുള്ള തരിപ്പ് അങ്ങനെയൊക്കെയുള്ള ചില കുഴപ്പങ്ങൾ ഈ എണ്ണ തേക്കുന്നതിലൂടെ മാറും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഉപ്പൂറ്റിലുണ്ടാകുന്ന ഈ വിണ്ടുകീറൽ എന്നൊരു അസുഖം, തീർച്ചയായിട്ടും ഈ എണ്ണ ഇങ്ങനെ തേച്ച് ഒരു ശീലമാക്കി കഴിഞ്ഞാൽ ആ രോഗം തീർച്ചയായിട്ടും നമുക്കുണ്ടാകില്ല. അതുപോലെ തന്നെ നമ്മുടെ കാൽപാദത്തിന് നല്ല നിറവും അതുപോലെ തന്നെ നല്ല ഭംഗിയും കിട്ടുന്നതിനും ഇത് വളരെയധികം സഹായിക്കും. പിന്നെ പ്രത്യേകിച്ച് ഈ വരൾച്ച ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഒക്കെ ഈ കാൽപാദത്തിനിടയിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണം നമുക്ക് ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശരീരത്തിൽ എണ്ണ തേക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കാൽപാദത്തിൻ്റെ അടിയിൽ കൂടി എണ്ണ തേക്കാനായിട്ട് ശ്രദ്ധിക്കുക.